നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ.
ഹലോ, ഉണ്ണിയണ്ണ. ആരാ സരസു? സരസു അണ്ണ, ഞാൻ ഒരിടത്ത് പെട്ട് പെട്ടോ? പെട്ട എവിടെ? ഓ, കക്കൂസിലോ. അന്നേരൊക്കെ വയറിന് സുഖമില്ലാത്തോണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഈ രാത്രി? നീ വിളിച്ചു പറഞ്ഞ നീ സൂക്ഷിക്കണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അതെ, ഞാനേ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. വയറുവേദന, നീ കിടന്ന് വെപ്രാളപ്പെടാതെ. അത് നീ കഴിച്ചത് പോലും പിടിക്കാഞ്ഞിട്ടായിരിക്കും മുട്ടെ. വയറുവേദനയൊക്കെ മാറും, ഞാനല്ലേ പറയുന്നത്. ഇവന്റെ കാര്യം ചേട്ടന് ഒരു മരു. മോളെ, ചേട്ടൻ്റെ ഇപ്പൊ വിളിക്കാമേ, കേട്ടാ. എന്തോന്നടേ? ആ അളിയാ, അതെ, നീ അത്യാവശ്യമായിട്ട് വെള്ളം വെച്ചിട്ട് വരണം. ഏ, ഈ പാതിരാത്രിക്ക് ഒന്ന് പോണേ. അളിയ, ഒരു വലിയ പ്രശ്നമുണ്ട്, ഒന്ന് വാ. എന്ത് പ്രശ്നമാണെങ്കിലും എനിക്കിപ്പൊ ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ പറയലടാ, ഒരു ജീവന്റെ പ്രശ്ന. ജീവന്റെ പ്രശ്നം? എന്ത് ആക്സിഡന്റാ? അതിലും വലിയ പ്രശ്ന. നീ അങ്ങോട്ട് വാ, ഞാൻ അവിടെ കാണും. വാ 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 വാ. വെക്കല്ലേ, വെക്കല്ലേ, വെക്കല്ലേ. വെച്ച. എന്തോന്നടേ പാതിരാത്രിക്ക്? അളിയാ, നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്ന നീ സമ്മാനത്തോടെ ഒന്ന് കേൾക്കണം. ആ പറ. അത് അളിയ, നമ്മുടെ സരസു ഇല്ലേ? ഏ സരസു? എടാ, മനു സരസ്വതി, എന്റെ കുഞ്ഞമ്മയുടെ മോൻ. ആ മനു സരസ്വതി, അവന്? അവനൊരിടത്ത് പെട്ടു. പെട്ട? എപ്പോ? എങ്ങനെ? എവിടെ? എടാ, കഴിഞ്ഞ മാസം പി എസ് സി പരീക്ഷയ്ക്ക് അവൻ കൊല്ലത്ത് പോയില്ലേ? അവിടെ വെച്ച് ഒരക്കനെ കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ലേ? അക്കൻ? ഏതക്കൻ? എടാ, ഫോട്ടോ ഒക്കെ കാണിച്ച ഓർമ്മയില്ലേ? ഒരു സൂപ്പർ അക്കൻ, സുന്ദരിയായിട്ടുള്ള. ഉണ്ടുണ്ടുണ്ട്. ആ എന്നിട്ട്? അവരുമായിട്ട് അവൻ ഫോൺ കോളും ചാറ്റിംഗും ഒക്കെ ആയി അങ്ങ് സെറ്റപ്പായി. എന്നിട്ട്? ും പുതുകനവാകും പ്രേമം നിന്നിൽ.
ശരിയാക്കാം. നീ തന്നെ അങ്ങ് പോയി രക്ഷിച്ചാ മതി, എനിക്ക് വരാൻ പറ്റൂ. പറയാ, ഞാനും കാര്യമായിട്ട് തന്നെ പറയുന്നത്, അടുത്താഴ്ച എന്റെ കല്യാണമാ, അപ്പഴേ ഓരോ പെണ്ണു ദിവസം കൊണ്ടുവരുന്നു, എനിക്ക് പറ്റൂല. നീ വണയി പോ, പാതിരാത്രി ഓരോ പെണ്ണു ദിവസമായിട്ട് വരും, ഒരു പണിയില്ല. അളിയാ, അവനെ നാട്ടുകാര് പൊക്കിയ നമ്മള് രണ്ടുപേരും പെടും, നമ്മൾ രണ്ടും പെടും. എങ്ങനെ പെടും? അവന് നാട്ടുകാർ പോക്കിയ പോലീസ് വരില്ലേ, പോലീസ് വന്ന് കോൾ ഹിസ്റ്ററി നോക്കുമ്പോ അതിൽ നമ്മൾ രണ്ടുപേരുടെ പേരുണ്ടാവും. എന്തായാലും നമ്മൾ രണ്ടും പെടും. എന്റെ കല്യാണം അത് വണങ്ങും. ഇപ്പൊ ഞാൻ എന്തോ വേണം. അളിയാ, അതാ ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ ചെന്ന് അവനെ രക്ഷിക്കണം. ഇത് എവിടെയാ സ്ഥലം? പരശു വയ്ക്കൽ. എടാ, പരശു വയ്ക്കൽ എന്ന് പറഞ്ഞ ഒരുപാട് ദൂരെയാ, നമ്മൾ എങ്ങനെ പോകും? അളിയന്റെ ബൈക്ക് പോവാം. ഈ വണ്ടിയില്ല. നല്ല പേഷായിരിക്കും. ഇതിന് ബ്രേക്കുമില്ല, ഹോണും ഇല്ല, ബുക്കും പേപ്പറും പണ്ടേ ഇല്ല. നമുക്ക് കാറ് പോവാം. പാതിരാത്രി മറ്റോ കൊണ്ട് വെച്ചിരിക്കുന്ന കാർ. അളിയ, നിന്റെ അമ്മാവന്റെ കാറ്? അമ്മാവന്റെ കാർ കിട്ടൂല. അമ്മ വേണ്ട. അളിയ, നിന്റെ മറ്റേ വണ്ടി? ഞാനാണല്ലോ പെട്ടത്, ഞാൻ ആലോചിച്ചോളാം. ഒരു വണ്ടി ഉണ്ട്. ആരുടെ? പക്ഷെ ഒരു തന്നെ സഹിക്കേണ്ടി വരും. ആളാരെന്ന് പറ. വിസ്മയ. Hey honey, I got lots of cash money. Chill honey, gonna make your mood sunny. Hey honey, I got lots of cash money. Chill honey, gonna make your mood sunny. അമ്മ, ചുമ്മാ ഇരി, അമ്മ പേടിപ്പിക്കാതെ.
എനിക്ക് പേടിയാണോ ഉണ്ടേട്ടാ? എന്റെ ഫ്രണ്ട് വിസ് മാൻ ഉണ്ണി വാട്ട് ഉണ്ണി കെ ഉണ്ണി അതെ വിസ്മയ, ഈ വണ്ടി ഒന്ന് വേണമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടും കൂടി ഒരു സ്ഥലം വരെ പോവാനാ. പാർട്ടി കാണോ? അല്ല, പാർട്ടി അതെ അതെ പാർട്ടി പാർട്ടി അല്ല താക്കോല് അല്ല വിസ്മയം വരണമെന്നില്ല. അതെ, ഞങ്ങൾ രണ്ടും കൂടെ പൊക്കോളാം. അതെന്ത്? നിങ്ങൾ കാർ വേണ്ടേ? അയ്യോ, കാറ് മാത്രമാണ് വേണ്ടത്. അയ്യോ, അത് പറ്റൂല. കാർ എടുക്കണമെങ്കിൽ എന്നെ എടുത്താ പറ്റൂ. എന്റെ അച്ഛൻ പറഞ്ഞ വഴക്കുറവ് തന്നെ. You know, oh. He's a very bad man. Chichi. Chichi. Boyo. സമാധാനം വേണ്ടേ? അതുകൊണ്ടാ. നിന്റെ പൈസ ഉണ്ടല്ലോ അല്ലേ? ധൃതിയിലിറങ്ങിയപ്പോ ജെട്ടി പോലും ഇട്ടിട്ടില്ല. അപ്പഴാ കാശ്. അളിയ, നീ അടിച്ചോ? ഞാൻ അടിച്ചിട്ട് കൊറേ പോവും. ഫുൾ ടാങ്ക് ഫ്യൂൽ ഫോർ ദിസ് കാർ ആൻഡ് കറ അടിച്ചിട്ടില്ലെങ്കിൽ ബൈ സം ജെട്ടീസ് ഫോർ ദിസ് സ്കൈ. ഓക്കേ, ആർ യു ഹാപ്പി മാൻ? ഹാപ്പി? കോൾ അടിച്ചല്ലേ.
ചേട്ടാ ചെല്ല് ഫുൾ ടാങ്ക്. ചേട്ടാ കാർഡ് എടുക്കില്ല. അതെന്താ? ആ മെഷീൻ കേടാ. എന്തു ചേടേ? എത്ര കേ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവും? പിന്നെ ഞാൻ തറയിൽ തുറക്കണോ? ഏ മാൻ, പണക്കാരോട് കുറച്ചുകൂടെ മാന്യോട് സംസാരിക്കണം. തൊഴിലാളി ബാഗാർ. എന്താണ് പ്രശ്നം അവിടെ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അണ്ണാ എന്താ പൈസ വേണമെങ്കിൽ ചോദിച്ചാ പോരെ, ഞാൻ തരുമല്ല. പാതിരാത്രണെങ്കിൽ ഞാൻ ഓരോന്നോട് പറഞ്ഞാടാ. കാശുണ്ട കൊടുത്താ പോരെ, വെറുതെ നാട്ടുകാരെ നടിയും വാങ്ങി. ഇവൻ ആരടാ? മൈ ക്ലാസ് മാൻ രാഹുൽ. ക്യാൻസൽ ഹിസ് ജട്ടീസ്. നീ ജട്ടി ഇല്ലാത്തോണ്ടൊക്കെ വേറെ പട്ടി. എന്താടേ മിണ്ടൂല? എത്രക്ക്? ഒരൊറ്റ ചോദ്യം, ആരാണവർ? പെട്ടോടിക്കാൻ വന്നവര്. എന്തിനാ അവര് വന്നത്? പെട്ടോടിക്കേ. അപ്പൊ അടിക്കണ്ടേ? അടിക്കാറായിട്ടില്ല. അന്തവും കുന്തവും ഇല്ലാതെ എങ്ങോട്ടാ പോകുന്നത്? പരശുവെക്കല്. പരശുവെക്കൽ എവിടെയാന്ന് അറിയാമോ? അറിയില്ല. അവനോട് ഫോണിൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാൻ പറ. അത് കൊള്ളാം, നല്ല ഐഡിയ. കോള് പോകുന്നുണ്ട്. റിങ്ങിണ്ട് റിങ്ങിണ്ട്. ഹലോ, ഞങ്ങൾ വരുവാ. നീ ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യില്ല? നീ ഒന്ന് റീചാർജ് ചെയ്യോ. ഓ ആ, ഇപ്പൊ ചെയ്തേക്ക. ഓക്കെ. ഷെയർ ചെയ്ത. ഇല്ല പിന്നെ അവന്റെ ഫോണിൽ നെറ്റ് ഇല്ലാന്ന്, ഒന്ന് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ എന്തോന്ന് പറഞ്ഞു? ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. പാതിരാത്രി നിന്റെ അപ്പൂപ്പൻ തുറന്നുവെച്ചിരിക്കുന്ന റീചാർജ് കടാ. അയ്യോ അത് ശരിയാണല്ലോ. ഏറ്റവും ഒരു കോപ്പുമില്ല ഇറങ്ങിക്കോളും. അളിയ നമുക്ക് നോക്കിപ്പോ, ഏതെങ്കിലും കട കാണും. അളിയ ദൂരെ കട നിർത്തി നിർത്തി. ബാക്കടി ബാക്കടി. ഈസ് ദിസ് എ പ്ലേസ്? അളിയ പെട്ടെന്ന് അയാൾ അടയ്ക്കാൻ പോകും. ഭയങ്കര സ്ലോ മോഷൻ തന്നെ. എന്തോന്നിത്? ആ പാട്ട് പടമാണ് കേട്ടോ.
നല്ല സ്പീഡുണ്ട് ചേട്ട, ഒന്ന് പെട്ടെന്ന്. Hurry up, old man. Hurry up. ഒന്ന് പെട്ടെന്ന്. എന്റെ പൊന്ന് ചേട്ടാ, എയർടെൽ, ഇത് വോഡാഫോണാ. എയർടെൽ മാൻ, എയർടെൽ. ഹറി അപ്പ് ഓൾഡ് മാൻ. ഇവനെ കൊണ്ട് നോ ദാറ്റ് ദാറ്റ് വൺ യാ കിട്ടി എയർടെൽ. അണ ഞടച്ചോ വിസ്മയ, പൈസ കൊടുക്ക. ഒന്ന് വേഗം കേറണ്ടേ വിസ്മയ, ഡാൻസ് ഒക്കെ പിന്നെ കളിക്ക. നോക്കി പോവാം, ഏകദേശം ഇത് തന്നെയാ സ്ഥലം തോന്നുന്നു. കണ്ട, ഇതാണ് ആ സ്ഥലം. Is this the party place, man? ഇല്ല, ഇപ്പൊ എത്തും. ഡേയ്, എന്തോ പ്ലാൻ? Cheers. അതുകൊള്ളാം, പോവാം. അടിപൊളി ടെറസ് ഇട്ട വീട്. ബാഡ് പാർട്ടി ഹൗസ്. കേറി പൊളിക്കുന്നില്ലേ? ഒരു ഐഡിയ കൊണ്ട് വരും. വരണേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാനൊരു ഐഡിയ പറയാം. പറ. ഞാനൊരു ഗുണ്ടടിക്കാൻ പോവാ. നീ കട്ടയ്ക്ക് എന്റെ കൂടെ നിന്നോണം. മനസ്സിലായ? ഈ പ്ലാൻ നീ അവന് മെസ്സേജ് അയച്ചു കൊടുക്കണം. നമ്മൾ അവിടെ ചെല്ലും. ഭർത്താവ് വാതിൽ തുറക്കുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അയാളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. ആ സമയം അങ്ങേര് കാണാതെ അക്കനെ നീ സിഗ്നൽ കൊടുക്കുന്നു. അക്കൻ അവനെ തുറന്നുവിടുന്നു. നമ്മൾ അവനെ കൂടെ എസ്കേപ്പ് ആവുന്നു. വാട് എ ബ്രില്ലിയന്റ് ഐഡിയ. എന്നിട്ട് കടഞ്ചി അടിക്കുന്നു. അതെന്തു വേണോ അടിക്കാം. യു ആർ സോ ഫണ്ണി. സൂപ്പർ സ്റ്റാർസ്, ബ്ലൂ സ്റ്റാർസ്. പിന്നെ ബ്രില്ലിയന്റ് ഐഡിയ. Come on. Beautiful country place. Party house, party house, party house. Yeah, 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 yeah. Hey, endo ore. Poda. Go, man. Go, man. Go, 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 go. Go. എന്തുവാടി
എന്തരുവാണ് ഗിൽക്രിസ്റ്റ് അല്ല ഗിൽബർട്ട്. ഗിൽബർട്ടിന് ആക്സിഡന്റ് ആയി, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഗിൽബർട്ടാ? പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എല്ലാം കുഴയും. ഗിൽബർട്ടാ? അതേട്ടാ, ഗിൽബർട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കൊരു ആക്സിഡന്റ്. അല്ല, ഈ ഗിൽബർട്ട് ആരാണ്? തങ്കച്ചന്റെ മൂത്താ മോൻ. തങ്കച്ചന്റെ മോനാ? അതേട്ടാ, ഈ തങ്കച്ചന്റെ വീട് ഇവിടെ എവിടെയാ എന്നല്ല പറഞ്ഞത്? അതെ. അപ്പോ ഈ തങ്കച്ചന്റെ മോനാണല്ലോ ഗിൽബർട്ട്. അപ്പോ പുള്ളിയുടെ വീട് അപ്പൊ ഇറങ്ങിയതാ? ഈ വിവരം വന്ന് പറയാൻ വേണ്ടി വന്നാണ്. പക്ഷെ തങ്കച്ചൻ ഒരാള് ഇവിടെ ഇല്ലല്ല. അങ്ങനെ ഒരാൾ ഈ ഏരിയയിലൊന്നും ഇല്ലല്ലോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹിമേ, ഹിമേ, എടി ഹിമേ, എന്തേ അവിടെ നോയിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് വാടി. എടി, നിനക്ക് ഇവിടെ ഒരു തങ്കച്ചൻ അറിയാ? തങ്കച്ചൻ? എന്ത് പറ്റി ഏട്ടാ? അല്ല, ഈ തങ്കച്ചന്റെ മോൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കണം. എവര് ഈ വിവരം പറയാൻ വന്നേണ്? തങ്കച്ചൻ? ആ, നമ്മുടെ പഴയ ഓണയുടെ പേര് തങ്കച്ചൻ എന്നല്ലേ? എടി, അത് തങ്കപ്പ, ഈ തങ്കച്ചൻ. എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞങ്ങൾ ഈ ഇടയ്ക്ക് താമസത്തിന് വന്നതാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടാ. അതറിയാത്ത കുഴപ്പമില്ല കേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ വേറെ വീട്ടിൽ അന്വേഷിച്ചോളാം. പോട്ടെ. ഡേയ്, നീ വാ. എല്ലാം തീർന്നു. തങ്കച്ചൻ തന്നെ പേര്? അതെ, തങ്കച്ചൻ, തങ്കച്ചൻ. എടി ഹിമേ, ആ ജോസ് ഉറങ്ങി കാണൂല, നീ പോയി അവനെ ഒന്ന് വിളിച്ചാണ്. നിന്നെ സുഖമായിട്ട് വിളിക്കണം. എന്നാ പിന്നെ മുമ്പ് കൂടെ വരാം. ജോസഫ് വരും, അവനി ഇവിടെ ഉള്ളവരെയൊക്കെ അറിയാം. നന്നായി. ഞാൻ പിന്നെ ഈ പട്ടാളത്തിലായിരുന്നോണ്ട് എനിക്ക് അങ്ങനെ പട്ടാളത്തന്നെ ദേഹത്തോട്ട് കളിക്കണടാ. കൊലക്ക് കൊടുക്കും വേണ്ടി. ജോസഫ് വരും, അവനറിയായിരിക്കും. വിരുന്നുകാരൊന്നും അല്ലടേ. പിന്നെ ജോസഫ്, ഒരു തങ്കച്ചൈ. ഓ, തങ്കച്ചൈ? തങ്കച്ചന്റെ മോനെ ഗിൽബർട്ട്. ഗിൽബർട്ട്? അടേ, ആ പയ്യൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കാണ്. സൊപ്പ സീരിയസ് ആണ്. ഓ, എവരാ വിവരം പറയാൻ വേണ്ടി വന്നേ? തന്നെ. ഓ, നമുക്ക് ആ തങ്കച്ചന്റെ വീട് വരെ ഒന്ന് പോണല്ലോ. പിന്നെ പോണ്ടേ? ആ തങ്കച്ചന്റെ വീട് എവിടെയാണ്? ഏത് വീട്? തങ്കച്ചന്റെ വീട്? ഏത് തങ്കച്ച? ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, നിനക്ക് തങ്കച്ചൻ അറിഞ്ഞൂടെ? അണ്ണന്റെ പട്ടാളത്തിലെ ബന്ധങ്ങളൊക്കെ എനിക്കെങ്ങനെയാണ് അറിയാം. അടേ, അവന്റെ ബന്ധുവൊന്നും അല്ല, എനിക്ക് അവനെ അറിഞ്ഞൂടാ. പിന്നെ എന്റെ ബന്ധു? പിന്നെ നീ ഇവിടെ കിടന്ന അയ്യോ പത്തോന്ന് പറഞ്ഞതാ? പിന്നെ മനുഷ്യൻ അവാർഡോ എന്നാ പറഞ്ഞ ഞാൻ കിടന്ന് ചിരിക്കണമെന്ന? എന്തരടെ ജോസേ ഇത്? ഡേയ്, ഈ തങ്കച്ചന്റെ വീട് ഇവിടെ എവിടെയോ ആണെന്നാണ് ഇവര് പറയണത്. തന്നെ? ഓ, തങ്കച്ച. എനിക്കിഷ്ടായി. നിനക്ക് ഇഷ്ടപ്പെടും. ഇവിടെ നിനക്കൊരു തങ്കച്ചനെ അറിയാമോ? ഏത് തങ്കച്ചൻ? എത്ര തങ്കച്ചനെ നിനക്ക്? നീ അന്ന് ബാർബർ ഷോപ്പിൽ പോയില്ലേ? അതാ, അത് വെറും പണി. നിനക്കൊക്കെ അറിയാമെങ്കിൽ പറയണം, ചുമ്മാ കളിച്ചിരിച്ചേക്കാതെ.
നീ എവിടെയെങ്കിലും പോയിട്ടൊരു തങ്കച്ചൻ ഒപ്പിച്ചോണ്ട് പോവാ, നമ്മ ഗുണമുള്ള കാര്യമാണ്. അയാളുടെ മോൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയില്ല. ഓ, കുറച്ച് സീരിയസ് ആണ്. എനിക്കറിയാങ്കി പറ, ഒന്ന് ആലോചിക്കട്ടെ. ഒരാളുണ്ടണ്ടാ, പക്ഷെ അയാളെ ഒരു പീറ്റർ എന്നാണ്. പീറ്റർ അല്ലടാ തങ്കച്ച. അല്ലണ്ണാ, പീറ്റർ എന്ന് തന്നെ പേര്. അയാളെല്ലാരും വിളിക്കുന്നതാണ് തങ്കച്ച. അയാൾക്കൊരു മോൻ ഉണ്ട്. ഓ, ഉണ്ട്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണ ഗിൽബർട്ട് എന്നാണ് പേര്. ഗിൽബർട്ട്. ഗിൽബർട്ട്. ആ, അങ്ങനെ തന്നെ പേര്. അതെ. ആ, അതേനെ റേ. അപ്പൊ എന്നെ നോക്കാവില്ല, നീ ഇപ്പൊ വിളിച്ചിട്ട് വാ. ശരി. ഹലോ വാസുകൂട്ടണ്ണ, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ സുകുമാരന്റെ വീടില്ലേ, അങ്ങോട്ട് വാ. അണ്ണാ, നമ്മുടെ വരുത്തൻ സുകുമാരൻ, മറ്റേ മതാലസയെ ചേച്ചിക്കള് വീടില്ലേ, അത് തന്നെ. എല്ലാം വന്നിട്ട് പറയാം, നമ്മുടെ പാർട്ടിക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. ആ പിന്നെ ആ ജോസ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവനെ മലർത്തിയടിച്ച് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണ്. അണ്ണം പെട്ടെന്ന് ഇങ്ങോട്ടോ. ആ, ഓക്കെ. കുറച്ച് മാറിയിക്കണേ അണ്ണന്റെ അമ്മും വേണം. നോക്ക്, വലിയ പട്ടാളക്കാരനാണ്. ഇതോണ്ട എണ്ണയടിച്ചു പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെന്ന് എന്റെ അണ്ണ ചെറുക്കന്റെ മേത്ത് വണ്ടി തട്ടി എന്നാ ചെറുക്കൻ രണ്ട് കഷ്ണം എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തോന്നാ ജോസേ, എങ്ങോട്ട്? നീ ഇതിനെ എടുത്ത് എന്റെ വീട്ടിനകത്ത് വെക്കാത്തന്റെ കുറവും കൂടെ ഉള്ളു. പോയവല്ല വണ്ടിയും വിളിയടാ. ആ ചോലയില് കായും പൂവുള്ള ബലി കിട്ടോ, ഇറങ്ങി വാടാ. നിന്നെ തന്നെ മാക്കാൻ ഇറങ്ങി വാടാ. കാറ്റ് പോയടെ. ഇല്ല, കാറ്റുണ്ട്. റമ്മാണെന്ന് തോന്നുന്നു. നിന്റെ കാർ എന്നടാ? നീല കാർ. നോ മാൻ, ഇറ്റ്സ് മൈ കാർ. അവന്റെ, യു നോ, ഇറ്റ്സ് എ ബ്ലൂ കാർ. സീറ്റ്സ് ഒക്കെ നമുക്ക് കിടത്താം. ഇതെന്തോന്ന് പറയണത്? കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാൽ
അകത്തെടുക്കുന്നതെന്നും പുറത്തറിയില്ല. ഞാൻ പറഞ്ഞില്ല റമ്മാണെന്ന്. വഴിയൊക്കെ പറഞ്ഞോളൂ. താമസിയാ നിങ്ങളെ കൊണ്ട് എന്തരാവൂടെ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി കാണാം. പറഞ്ഞു വാസുകുട്ടൻ വരട്ടാവാൻ അവൻ ഇവിടെ കയറി ശങ്കിയത് അണ്ണൻ നോക്കിയോളൂ. ആര് അവനാ? ഞാനുള്ള പാവം കയറി ശങ്കി വരട്ടറ. എന്റെ പൊന്നു വാസുട്ടണ്ണ, എത്ര നേരമായി ഞാൻ വിളിച്ചിട്ട്? ലേറ്റ് ആയാ? ജോസ് ഇവിടെ മെയിൻ ആയിക്കൊണ്ടിരിക്കും. ചേട്ടാ അനുഗ്രഹിക്കണം, ഞാൻ ആ പെൻഷന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുടിശ്ശിക എടുത്ത് അടുത്ത മാസം എന്തായാലും കിട്ടും. ഓക്കേ വാസു കിട്ടണല്ലേ, പോയിട്ട് വരാം. വാസു ഓ എന്താ കുറുകില്? ജോസേ നിന്റെ വാഴകൃഷിക്ക് എങ്ങനെ പോണ്? നല്ലോണം കൊലക്കുന്നുണ്ട്. കിളിത്തോളം നോക്കണ പുല്ല്. മൂപ്പിലാന്റെ പേരെന്തോ? സുമരണ. എന്തിനാ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളല്ലേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം വിളിക്കേണ്ടത് ആരെയാ? ആരെയാ വാസുടനെ? എന്തിനാ നിങ്ങൾ വെറുതെ ജാസിനൊക്കെ വിളിച്ച് ചുമ്മാ സമയങ്ങളാണ്? അത് പിന്നെ ജോസ് നമ്മൾ അയലോക്ക് ആവുമ്പോ. ഓക്കെ സാർ, ഇല്ല എന്ത് പറ്റി പറ കേക്കട്ടെ. ആ നമ്മളെ തങ്കച്ചന്റെ മോനെ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ. ചേച്ചി സുഖം? അല്ല തങ്കച്ചന്റെ മോൻ അപകടം. സാറല്ല സാറല്ല, പോട്ടെ. ഇനിയിപ്പോ എന്തായാലും വാസുടനെ എത്തിയിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല. എല്ലാ കാര്യവും വാസുടനെ നോക്കിക്കോളാം കേട്ടോ. ചേച്ചിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ജോസ് ഉണ്ട്. അവൻ കയറി പിടിച്ചണ. രമേശ എന്നാ ഞാൻ ഇങ്ങോട്ട് വാടാ പോവാ. യവനൊക്കെ ഉള്ളയാണ് നോട്ടം സൂക്ഷിക്കണം. കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ പോവാം. അയ്യോ അതെന്താ? ഹീസ് ഓക്കെ, വീട്ടിൽ പോവാം. അത് വേണ്ട ഡോക്ടറെ, നമുക്കൊരു 4-5 മണിക്കൂർ പുള്ളി ഇവിടെ ഒബ്സർവേഷനിലിടാം. ഒബ്സർവേഷനോ? ആ അതൊന്നും പറ്റില്ല. അത് ഡോക്ടറെ എന്താ സംഭവം എന്നറിയാമോ? വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധമുള്ള മനുഷ്യനാ. അപ്പൊ പുള്ളി ഇവിടെ കുറച്ചുനേരം സമാധാനമായിട്ട് കിടന്നോട്ടെ, രാവിലെ ആകുമ്പോ പൊക്കോളും വീട്ടിലോട്ട്. അത് താനല്ല തീരുമാനിക്കുന്നേ, ഞാനാ തീരുമാനിക്കുന്നേ. എടുത്തോണ്ട് പൊക്കോണം. ആ എന്താ അണ്ണാ ഇത്? ഗിൽബർട്ട്. ഇത് തങ്കച്ചൻ. രണ്ടിലെ ആദ്യം ആര് പോകുന്ന അറിയാലണ്ണ. രമേശ, രമേശ
അതെ, ഞാനാ പയ്യനോടൊന്ന് സംസാരിക്കാൻ പോവാ. ഏത് പയ്യൻ? എടേ, മറ്റാ വെളുത്തിട്ട് മത്തക്കണ്ണൻ. എന്തിന്? അവനിലൂടെ ഗിൽബർട്ടിനെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് ആശുപത്രിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റപ്പാക്കാം. അതെ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ആളുകളല്ലേ, വണ്ടി വേണ്ടി വരും. നീ മറ്റേ ആ പൊട്ടണ്ടല്ല, അപ്പ ഹാജ, അയാളെ വിളിച്ച് ബാക്കി കാര്യം സെറ്റ് ചെയ്യാം. ചെയ്യാം. നിന്നെ തന്നെ. എടാ നീയേ, നീ ആ തിരുവനന്തപുരത്തോട്ട് വിളിച്ചാണ്? അപ്പൊ അതും പൊളിഞ്ഞു. എന്തിനാ? എടാ നീ ആ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആ ഗിൽബർട്ടിനെ ഉണ്ടോന്ന് ചോദിച്ചു. എന്താട്ടാ? എടാ പച്ചപ്പൂച്ചാണ്ടി, നീ ആ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആ ചെക്കൻ എങ്ങോട്ടോ ചോദിച്ചു. മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ വിളിക്കടാ. നമ്പറില്ല. കൊണ്ടു പോടി സഹൃദയരായ നാട്ടുകാരെ. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സജീവ പ്രവർത്തകനും മുന്നണി പോരാളിയുമായ ഗിൽബർട്ടിന്റെ അത്യാഹിത നിലയെ തുടർന്ന് ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടിയേക്കാം. പക്ഷെ അതല്ല, നമുക്ക് ഗിൽബർട്ടിനെ സഹായിക്കാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കാം. നിങ്ങളുടെ പ്രിയങ്കരനെ യൂത്ത് വിങ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാൻ ആജ്ഞാപിക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും പക്കൽ തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ, ഒരു ജീവൻ രക്ഷിക്കൂ. പിന്നെ ആശുപത്രി ആരെങ്കിലും ഒന്ന് കൊടുക്കൂ. അണ്ണൻ ചോദിച്ചല്ലേ, ഇപ്പൊ കിട്ടും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയടേ. നമ്പർ അല്ലേ, നിങ്ങൾ മൊബൈലൊക്കെ നോക്കൂ, ഉണ്ടാവും. പ്ലീസ് ആരെങ്കിലും എന്തേലുണ്ട്? പോരാ, ഒരു അറ്റൻഡറിന്റെ സമൂഹത്തിൽ വല്ല മനസ്സിലാക്കിയ പുഷ്കരൻ താങ്കളി നാടൊരു മാതൃകയായിരിക്കും. മതി മതി, നമ്പർ എടുത്തോ, നമ്പർ എടുത്തോ. അത് വേണ്ട, ലൗഡ് സ്പീക്കർ തന്നെ. ആ തന്നണ്ണ, എന്തോന്നല്ലേ തന്നെ. ആ പിന്നല്ലാ. ആ എടാ സോമാ, എടാ നീ ആശുപത്രിയിലാണോ? എടാ ആശുപത്രിയിലേ ആ ഗിൽബർട്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നു നോക്കിയാണ്. ഗിൽബർട്ട്, ഗിൽബർട്ട്, ആ പെട്ടെന്ന് നോക്ക് സോമ. നമ്മളെ വയ്യനാണ്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഗിൽബർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. നീ ഒന്നുകൂടെ നോക്കടേ, അണ്ണ ഇല്ലെന്നാണ് പറയണത്. മനസ്സിലായടാ പട്ടി, അവിടെ ഇല്ലെങ്കി. അങ്ങനെ അവിടെ ആരും ഇല്ലേ? ഇങ്ങോട്ട് മാറടെ കഷണ്ട. ആരുടെ ആശുപത്രി എന്ന് പറഞ്ഞേ? നിന്റെ അമ്മൂമ്മയാ? അല്ല, കുഞ്ഞമ്മ. നിന്റെ വെളുത്ത മോന്തയെന്ന് ചോദിക്കും. കണ്ടറിയും പ്രോഡാണ് അലവലാതി. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്, അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം.
ഇവനെ നമുക്ക് അങ്ങ് ഇമ്പീച്ചതാലോ. അവന്റെ അച്ഛന്റെ പേര് തങ്കച്ചൻ എന്നല്ലേ? താലടാ ടീ ഗിൽബർട്ട് താ ടീ 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 എന്നെ ഗിൽബർട്ട് ടീ ഐസിയുലാണ് ജോസേ. ഇനി എന്ത് ചെയ്യും? അണ്ണ ഓ സുനി, നീ 10-50 കസേര റെഡിയാക്കണം. കൂട്ടി നീ പൈലറും കൂടി വിളിച്ചോ. രമേശ, നീ പോകുന്ന വഴി എല്ലാ വീട്ടുകാരെ എണീപ്പിച്ച് സംഭരിച്ചോളും. കാറിലായിരിക്കും നമ്മൾ മാത്രമല്ലോ, അന്നേക്ക് അറിയാലോ. പൈസ ഇല്ല, പൈസയുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിശേഷം. എന്തെങ്കിലും വിശേഷം? വിളിച്ചു 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 തണുപ്പത്തി പുറത്ത് നിൽക്കണേ. നടുവൊക്കെ ഒരു കുഴപ്പമില്ല, വാസു എന്ത്? ഇതൊരു ചാക്കര അടക്കമ്മയുടെ വീടാണ്, കേറി പോയി. അത് പിന്നെ എല്ലാം കൂടി അത് എന്റെ നെഞ്ചത്ത് എന്താണ് നോക്കണ്ടിരിക്കണ പൊടി. അതിനിപ്പോ ഞാൻ എന്തേത്? പിന്നെ മന്ത്രിയുടെ കാര്യം എന്തേ? വാസുട്ടാ അയാളില്ലേ? എന്താ നടേത്? തോരണ വലിച്ചു കേട്ടോങ്ങോട്ട്. അല്ല എം എൽ എയുടെ കാര്യം എന്തേ? അപ്പാജെ ആ കസേര എടുക്കാനെങ്കിൽ ഒന്ന് വന്ന് സഹായിക്കും. പിന്നെ ആര്? നീ ഒരു കാര്യം ചെയ്യ്, നീ അയാളുടെ ആശുപത്രിക്ക് വരാൻ പറ. ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് പോവാൻ പോവാ. ആ പിന്നെ നമ്മളെ കുറിച്ച് ഒന്ന് പൊക്കെ അടിക്കണേ. ശരി ശരി ശരി. എന്നും നാടിയത് മാറി നിൽക്കൂലേ. ഫുൾടൈം ഇവിടെ തന്നെയാണല്ലോ. ഇപ്പി ജീപ്പിന് തീ പിടിച്ചു എന്ന് വിചാരിക്കും. ഇവൻ ഇതിനകത്ത് കിടന്ന് വെന്ത് വെന്ത് ചാവും, എന്നാലും അവൻ പുറത്തിറങ്ങൂല. ഊണും ഉറക്കോ ഒക്കെ ഇതിനകത്താ. ഭീകരനാണല്ലോ. അതിവിടെ അണ കസര. ഓ നീ തന്നെ വെച്ചു. അവന്റെ വീട്ടിൽ കൊണ്ടുപോയി പറയാം. നിങ്ങളുടെ വായിൽ എന്താ പഴോ? ചോദിക്ക മനുഷ്യാ, ചോദിക്കാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ എല്ലാമാരും കയറി വന്നപ്പോ ഞാൻ കട്ടൻ ചായ കൊടുക്കാനൊന്നും പറഞ്ഞില്ല. ഓ അപ്പൊ കട്ടൻ ചായ കൊടുത്താണ് പ്രശ്നം. വീട്ടിൽ വന്ന് കയറിയവരോട് കുറച്ച് മാന്യത കാണിച്ചത്. എന്റെ ബന്ധുക്കൊന്നും നീ കൊടുക്കൂല. എപ്പൊ കൊടുക്കാതിരുന്നു? ഇപ്പൊ എങ്ങനെയാണോ പറയണേ? എന്തോ തന്നെയാ ഇവിടെ നോക്കണത്? എനിക്ക് നോക്കാൻ പാടില്ലേ? പേടിയാണോ നിങ്ങക്ക്? ചോദിക്ക മനുഷ്യാ. സുനി, എന്തരാണോ നെല്ല്? പോസ്റ്റ് അടിച്ചാ? പോസ്റ്ററാ? എന്താ നിനക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഗിൽബർട്ടിന്റെ വീട്ടിൽ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പിക്കണം. എന്നിട്ട് പോസ്റ്റ് അടിക്കണം. കേട്ടാ, കുറയ്ക്കണ്ട പൈസ. പൈസ പൈസ വേണ്ട. അവന്റെ ഇപ്പൊ കിട്ടും. അല്ലേ വേണ്ട, അണ്ണന്റെ അടുത്ത് പോര്, അണ്ണൻ തരും. ഓ അല്ലേ വേണ്ട, ചേച്ചിന്റെ അടുത്ത് വെച്ചാ. ചോദിക്കുന്നുണ്ടോ? നീ ചോദിക്കും. ഞാൻ ചോദിക്കേണ്ട സമയമാ, ഞാൻ ചോദിച്ചോളാം. മനസ്സിലായി? അപ്പൊ എനിക്കൊരു വിലയില്ല അല്ലേ? അറിയാം അറിയാം. എന്താ
ചെറുക്കന്റെ പ്രേതം വരുമെങ്കിലും ആ തങ്കച്ചന്റെ വീട്ടിൽ കൊണ്ട് അടക്കൂടെ. എന്താ ജോസ്, താനെന്തൊരു മനുഷ്യനാണ്! മനുഷ്യ ഇങ്ങോട്ട്, തനി കണ്ണിച്ചോരുണ്ടോ? ഞാൻ എന്തൊരു പറഞ്ഞു കേടോ പട്ടാളം, തനിക്കറിയത്തില്ല ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം ഒരമ്മ പറ്റുന്നതുപോലാണോ? ഒരമ്മ പറ്റുന്നതുപോലെ സംശയമുണ്ട്. ജോജു ചേച്ചിട്ടുണ്ട്, എന്തോ പതുക്കെ ഇയാൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. കാരണം ഇയാൾ വരുത്തനാണ്, വരുത്തൻ. എടോ ഉണ്ടക്കണ്ണ, എനിക്കൊരു അവസരം ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ. ഞാൻ ആ ചെറുക്കന്റെ പ്രയത്തിനെ എന്റെ വീട്ടിൽ ഇറക്കൂടും, എന്റെ വീട്ടിൽ ഇറക്കൂടും. ഇങ്ങനെ മീശ വളച്ചു വെച്ച പട്ടാളക്കാരനാവത്തില്ല. സ്നേഹം വേണം, സ്നേഹം കേടാ. ഇതാണോടോ തന്റെ ദേശാഭിമാനി? പിന്നെയും വലിഞ്ഞു കയറാണോ? നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ അമ്മാവ. അതെ, അവിടെ എന്തോ പരിപാടി, കല്യാണം വല്ലതാണോ? ശരിയാണല്ലോ, പന്തല് കിട്ടിയിട്ടുണ്ടല്ലോ, കല്യാണമായിരിക്കും. ഉറപ്പാണോ? ഹോസ്പിറ്റലിൽ പോയിട്ടേ കല്യാണം കാണുമെന്നാണ് ഞാൻ അറിഞ്ഞത്. മെബി ദേശം കല്യാണ വീര ഇത്ര പെട്ടെന്ന് ഞാൻ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കേക്ക് ചേച്ചി, എന്നിട്ട് ഈ അവിഹിതം നാട്ടുകാർ പൊക്കി. ഇതറിഞ്ഞ പെണ്ണിന്റെ തന്ത ബോധം കെട്ടുവീണ്. പെണ്ണിന്റെ തന്തയെ നാട്ടുകാർ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നാട്ടുകാർ വയലന്റ്, ഉണ്ണിച്ചന്റെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടേക്ക. ഇവിടെ വെച്ച് കല്യാണം നടത്താൻ അവരുടെ പ്ലാൻ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാ. അയ്യോ ചേച്ചി, തൽക്കാലം ഞാനിവിടെ ഉണ്ടല്ലോ. ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഹോസ്പിറ്റലോട്ട് വന്നാ മതി. അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയാം. ശരി. പിന്നെ സുഭാഷേ, നീ പറയണ സത്യാണല്ലോ അല്ലേ? വല്യമ്മയുടെ മുളകത്തന്നെ
നീ അതിന് എസ് ഐ ആയില്ലല്ലോ. എസ് ഐ ടെസ്റ്റ് ഞാൻ പുല്ല് പോലെ എഴുതിയെടുക്കൂലേ. പിന്നെ ഫിസിക്കൽ ഒന്ന് പുറത്തുമായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ഉത്സവപ്പറമ്പ. അയ്യാ ഇവിടെ എല്ലാവർക്കും പ്രാന്താടാ. ഏ എവിടെയാടേ ഏ വെട്ടിവിട്ട രക്ഷയാ എന്ന് വന്നു എടാ ഗ്യാസ് മുരിക്ക് കയറ്റാൻ വേണ്ടി കോപ്പെ ആളിൽ കയറ്റാൻ വേണ്ടിയാണ്. നീ ഇന്ന് മണ്ടനാടാ. ആ അറേഞ്ച് ചെയ്യ് നല്ല വണ്ടി അറേഞ്ച് ചെയ്യ്. ആ ഓഹ് എന്ത് കോപ്പനാണ് ബ്രോ എന്തോ ആരും ഇത് പാർട്ടി ഓർഗനൈസർ ഏ Are you the party organizer? A party party party. Decorations idu pora. Do you have any serial lights? Opikya. Put it through there, okay? And endu kolu. Do you have any small banana plants? Bahala? Yeah, 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 yeah. Put two of them on the front gate, okay? And enna madiyo? That will be enough. And you know that chandangine nuts, nuts? Karikku. Yeah, yeah, yeah. Put two of them, okay? That will be enough. Do you have any cash? Eh? Do you need any cash? Cash, panam. Kittiya kolla? No. 500 bucks. Keep the change and do well, okay? Thirche. Aan saddike boli kanumo endu? Portana ayin cash undato. നീ ആ ഫോൺ എടുത്ത് സരസൂനൊന്ന് വിളി വിളി. ഒന്നാലും ഞാൻ പറയടാ ചൂലേ പറയടാ പറഞ്ഞാ പോരാ വികാരം വരണം മുഖത്ത് വികാരം വരണം മുഖത്ത് മാത്രം പോരാടാ ദേഹം മുഴുവൻ പറഞ്ഞോടാ പൂടെ പറഞ്ഞോടാ കോരണ്ടല്ലോ മുഖത്ത് വികാരം കണ്ടില്ല എവിടെ പോയി നീ പോടാ ഉജാല തെണ്ടി തെണ്ടി നിന്ന് മച്ചവണ്ട കാവറിക്ക് എന്താടേ കാണിക്കണേ ഇതൊക്കെ പൊളിച്ചിടുവോ അണ്ണാ അവൻ പറഞ്ഞ എല്ലാരട്ട തടിയനാണെന്നാ ഇവൻ പറഞ്ഞ മമ്മൂക്കിക്ക് ഡാൻസ് കളിക്കറിയില്ല എന്താടേ ഇത് ഈ നേരത്തേനെ വേണോ ഇതൊക്കെ അണ്ണ എന്നാണ് സംസാരിക്കുന്നത് യാക്കെന്ന് പറഞ്ഞ മനസ്സിലാവൂല എവിടെ നീട്ടിയതിനെയൊക്കെ തന്നെ എനിക്കൊന്നും മനസ്സിലാവൂല ഞാൻ ഒരു വരുത്തനാണല്ലേ നമ്മളില്ലേ അല്ലെങ്കിൽ അവസാനം നീ എല്ലാവർക്കും വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ് വിലാപയാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതാത് വണ്ടികൾ തിരിച്ചു വരേണ്ടതാണ് ശുഭയാത്ര അല്ല നിലക്കെന്തോ ഇനി അയ്യോ പോണ്ടേ ഞാൻ എന്തായാലും പോയിട്ട് വരുമ്പോ നേരം വിളക്കും രണ്ട് കുറ്റിയിട്ട് കിടന്നു കേട്ടാ ശരി സൂക്ഷിച്ചു പോണേ കേട്ടാ നീ വാതിലടച്ച് കിടന്നു മുംബൈ താൻ കുഴിച്ചു താനെ വീണു പോയൊരക്കിടി കൂട്ടുവിട്ട കൂട്ടരന്നു പെട്ടൊരക്കിടി രാശി തെറ്റി വന്നു പെട്ടമുട്ടനക്കിടി കേട്ട നാട്ടു കൂട്ടമൊത്തുപോയൊരക്കിടി പായസം പോലെ ഓർത്തു ഞാൻ നാവിലേക്കൊഴിച്ച്
ഒരുമിച്ച കൈപ്പു നീരു തന്നോരക്കിടി പുലികളായി പാഞ്ഞു വന്നതും പിന്നെ പൂച്ചയായി മാൽമടക്കി നിന്നു പോയൊരക്കിടി. ഹലോ, നിങ്ങൾ എവിടെ താറേ? ആ, ഞങ്ങൾ പുറപ്പെട്ടു. 15 കിലോമീറ്റർ ആയി. 15 മിനിറ്റ് അല്ല, 15 കിലോമീറ്റർ. അത് കുടിക്കടാ. അവന്റെ പഴം തീറ്റി എത്ര ശരിയല്ല. അണ്ണ അവന്റെ പഴം നോക്കിയിട്ട് കമ്പി പിടിച്ചിരിയാണ്. ആയസം പോലെ ഓർത്തു ഞാൻ നാവിലേക്കൊഴിച്ച കൈപ്പു നീരു തന്നോരക്കിടി പുലികളായി പാഞ്ഞു വന്നതും പിന്നെ പൂച്ചയായി വാൽമടക്കി നിന്നു പോയൊരക്കിടി. ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ, പ്രൈസ് ലോർഡ്. നീ ഇപ്പൊ തന്നെ മണ്ഡലം കമ്മിറ്റി വിളിച്ച് അത്യാവശ്യം 3 യൂത്തന്മാരെ ആശുപത്രിയിലേക്ക് അയക്കി. ഫ്ലെക്സ് എന്തേ? എന്റെ അവിടെ കോപ്പ അവന്റെ ഗിൽബർട്ടിന്റെ അഭിവാദ്യങ്ങളോട് വാസുക്കുട്ടെ ഫ്ലെക്സിൽ. അതെ, എടാ, ഹലോ ഹലോ. ചീ മാറാ, വാങ്ങട് എന്നപടി തിന്ന്. എം എൽ എ ഇല്ല, പി ഉണ്ടാവുള്ളൂ. ആശുപത്രി എത്തി. നിർത്ത്, രമേശാടാ, ഐസി ഓടിയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആശുപത്രി നിക്കണ. എല്ലാരും കൂടി മുകളിലേക്ക് പോകണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ കുറച്ച് പേര് മുകളിൽ പോയി വിവരങ്ങൾ ഡീറ്റെയിൽഡ് അറിയിക്കാം. നിങ്ങൾ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കി. നന്ദി. നീ വലിയ കൊണാണ്ട കളിക്കണ്ട, എല്ലാരും വന്നിട്ട് പോയാ ചേട്ടാ. കേറി വരി. അതുകൊണ്ട് പിടിച്ചോ. എനിക്ക് പ്രാർത്ഥിക്കാൻ ദീർഘമായി. എവിടെ പോയി? സുമാരണ നടുവേണിയുണ്ട്. ഇടപാട് തീർന്നു. ഒരു കുറവില്ല അല്ലേ? സുമാരല്ല, എന്തോന്നിട്ട് ഇന്നലെ വട്ടോ വാ. അയ്യോ, അവിടെ ഇരിക്കുന്നില്ലേ? ഓ, അത് ഗിൽബർട്ടിന് വേണ്ടപ്പെട്ട ഒരു വല്യാണ് കണ്ടിട്ട്. ഗിൽബർട്ടിന് നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരാണെന്ന് തോന്നുന്നത്. ഓ പാവല്ലേ. അതെ, ഒറ്റണ്ണ വീട്ടിന്ന് ഉറങ്ങി പോയത്. കട്ടൻ ചായ വാങ്ങി തരാം കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാവും. ഞാൻ അങ്ങോട്ടിരിക്കും. എന്താ വാ? എന്താ? അതെ, നമുക്കേ ആരും കാണാതെ അങ്ങ് വിടാം. അവര് വീട്ടിൽ വന്ന് പൊക്കും. പിന്നെന്തോ ഏതാടെ കൂത്ര? എനിക്കറിയോ, ആരെങ്കിലും അവിടെ. നീ വേവാ. നീ എന്താ ഇവിടെ? നിനക്ക് എന്ത് പറ്റി?
വിളിച്ച് പറഞ്ഞതല്ലേ വയറിന് സുഖമില്ലെന്ന്. അപ്പൊ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ കണ്ടോ. അല്ല രാഹുൽ എന്താ ഇവിടെ? അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് വന്നതല്ലേ? അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞില്ല. മോക്കെ വയറ് നല്ല സുഖമില്ല. മോക്കെ ഗ്യാസിന്റെ മോർണിംഗ് ആണ്. ഷോപ്പിങ്ങിന് പോയില്ലായിരുന്നോ ഒരു ശനിയാഴ്ച? പോയിരുന്നു പോയിരുന്നു പോയിരുന്നു, ഞാനും പോയി. ഷോപ്പിങ്ങിന് തന്നെയാണോ പോയത്? താങ്കള് എന്റെ അച്ഛനാണ് സത്യം. ഷോപ്പിങ്ങിന് തന്നെയാണ് പോയത്. ഇല്ലെങ്കിൽ സംശയം ചോദിച്ചോക്ക്. ബില്ല് എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അഞ്ചടിപ്പാവയുടെ ഒരു ബ്ലൗസ് ഞാനല്ലേ വഞ്ചേ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തോന്നില്ല ചുമ്മാ അടിപ്പാവയുടെ കാര്യം ആശു. ഇവിടെ ഐസിയുവില് ഒരു കാര്യമായിട്ട്. ഐസിയു അവിടെ എന്താ, എന്താ വിശേഷം? ആ വിശേഷത്തെ പറ്റി എനിക്കും ഒരു പൂർണ്ണ ഐഡിയ കിട്ടിയിട്ടില്ല. അച്ഛൻ കുറച്ച് സമയം തരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിശേഷവും ഞാൻ വന്ന് പറയാം. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. മോളെ സമാധാനമായിട്ട് ശ്രദ്ധിച്ചോ, ഞാൻ വന്നോളാം. പോട്ടെ അച്ഛ. എന്തോ ഉണ്ടല്ലോ. ഐസിയുവിന് മുമ്പിൽ ഗ്രാമം മുഴുവൻ തടിച്ചുകൂടി. സുഭാഷ് എന്തായിരിക്കും ഉദ്ദേശം? ഹായ് ബ്രോ. അതെ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴേ ഇവിടെ തിന്നാൻ വല്ലതും കിട്ടോ, ലൈക് പൈസ അവർ പറക്ക്. ഞാൻ ഈ നാട്ടിൽ തന്നെയല്ലേ. പിന്നെ ഞാൻ കുറച്ച് വടക്കുന്ന. ഗൈസ് ആർ ദി ബെസ്റ്റ്. അപ്പൊ കല്യാണത്തിന് കാണാമേ. എന്താ രമേശ? ഞങ്ങളുടെ എം എൽ എയുടെ പി ഒ വരുന്നു. സനേ വലിയ നമുക്കൊന്നും ഇങ്ങനെ വരാൻ ആരുമില്ലടി. ഞാൻ ജോസിന്റെ കൂടെ ഇങ്ങനെ നടന്ന ബീഡിയാടേ. ഓ ബീഡി പറ്റാതായി. എഴുതിപ്പോഴെങ്ങനെ തീരുവാടി? എന്ത് ഉറക്കം വരുന്ന? ഏ ഇല്ല നല്ല രസമുണ്ട്. രസമൊക്കെ ഉണ്ടാവും. പി എസ് ആർ വേണ്ട. പി എസ് ആർ ആ അതുകൊള്ളാം. ഇല്ലേ ഞാനും പറഞ്ഞു. ഹലോ മണിയപ്പൂപ്പാ, കേക്കാമോ? ആ ചെറുക്കൻ ചാത്തില്ലെന്ന് ചെത്തരി പറയാ. സാറേ സമയായി, വരണം സാർ. അല്ല ഒരു മിനിറ്റ് സാർ വരൂ. സുനി ഞാൻ കണ്ടടാ. ആരാ? ഗിൽബർട്ടിനെ. ഗിൽബർട്ടാ തങ്കച്ചണ്ണയുടെ അങ്ങേര മുകളിൽ കൊട്ട് കണ്ട ആത്മാവട്ടോടൊന്ന് സത്യം. ഷൂസും ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ആത്മാവ്. പുകയൊക്കെ ഇട്ട് വെളുവളാന്ന്. എവിടെയാണ് ആത്മാക്കളെ കാണാൻ ഇയാളാരും കടമറ്റത്ത് കത്തനാരോ? എടാ സുനി, ആറ് മാസം എന്റെ വല്യമ്മ ചത്തുപോയില്ലേ? കത്രീന അവരുടെ ആത്മാവിനെ ഇതിനേക്കാൾ വണ്ണത്തിലും പൊക്കത്തിലും കണ്ടെ. ഇത് കല്ല് വെച്ച നോണയാണ് ഗിൽബർട്ട്. ഇപ്പോഴും ഐസിയുലാണ്. ഗിൽബർട്ട് മരിച്ചിട്ടില്ല. മരിക്കാത്ത ഗിൽബർട്ട് ആത്മാവുണ്ടാവും, ഇല്ലാത്ത ആത്മാവിനെ കാണും. ആത്മാവിനെ
ഉണ്ടാക്കണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. അല്ല നിങ്ങൾ തന്നെ പറ ഈ രാഷ്ട്രീയക്കാർക്ക് എവിടെ നിന്നാണ് നല്ല മനസ്സ്? രാഷ്ട്രീയക്കാരൻ മനസ്സെന്ന് അവൻ പോയ ആത്മാവ് പോയിട്ട് ആറ്റം പൂടുന്നതും കാണൂല. പിന്നെ ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. സുനി അവൻ കാണുകയാണ്, അണ്ണൻ കാണും. മോന്റെ വാസൂട്ടനാടാ, ചെനക്ക് അടിക്കരുത്. ചെറുപ്പാവല്ലേ, രമേഷൻ കൊണ്ടുവരുന്നല്ലേ ഏട്ടൻ. ഗിൽബർട്ട് മോനെ ടാ ഒളിച്ചിക്ക. ദൈവമേ താഴെ കാണണ്ടാ. ഇല്ല ഭാഗ്യം, ഈ ജ്യൂസിനെ കൊണ്ട്. ദേവി അവിടെ എന്താ? ഓ കണ്ടണ്ണ, തീരാ വീരാ വസൂട്ട, നമ്മുടെ സ്വന്തം വസൂട്ട, പിന്നെ വസൂട്ട, ലക്ഷം ലക്ഷം പിന്നാലെ. എന്റെ പൊന്നണ്ണന്മാരെ ഞാൻ കണ്ട്, നമ്മുടെ ഗിൽബർട്ട് മോനെ ഞാൻ കണ്ട്. അവൻ എനിക്കിവിടെ കാത്തു നിൽക്കായിരുന്നു, എന്നെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഒറ്റ പൊട്ടിക്കരച്ചില്ല. എന്നിട്ട് പറയാ, വസന്ത നിങ്ങളത് എവിടെയായിരുന്നു? നിങ്ങൾ വേണം ഈ വിവരം എന്റെ കാർന്നവരെ അറിയിക്കാൻ. എന്നിട്ട് പറയാ, വസന്ത നമ്മുടെ നാട്ടിൽ വീർക്കുന്ന യുവജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വസന്ത മാത്രമുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ചാച്ചയൊക്കെ തന്ന് സഹിച്ചില്ല, അണ്ണമാരെ സഹിച്ചില്ല. എന്തൊരഭിനയം, കെട്ടിപ്പിടിച്ചില്ല അല്ലേ താനി രമേശ്? എന്തരടാ പറഞ്ഞിട്ട് പോയത്? അണ്ണൻ കണ്ടെന്ന് പറഞ്ഞത് ഉള്ള തന്നെ പോടാ. സത്യം, അണ്ണൻ കോപ്പുണ്ട്. ഇതാ 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 ഗിൽബർട്ടിലൂടെ ദൈവം അത്ഭുതം കാണിച്ചിരിക്കുന്നു. എന്റെ വീട് മുതല് ഞാൻ നിന്നെ വാങ്ങി വെച്ചേക്കെ. ഇനി ഇവിടെ കടന്ന് വാതിർന്നോണ്ടല്ലോ. ഇതുവരേക്കും കഴിഞ്ഞില്ലേ? ഇതിപ്പോ കഴി മോള, പെട്ടെന്ന് വിട്ടെ, പെട്ടെന്ന് വിട്ടെ സിസ്റ്റർ. അവിടെ ഐസിയുടെ മുമ്പില് എന്താ ഒരു ആൾക്കൂട്ടം? ഒരുത്തിനെ വണ്ടി അടിച്ചു കൊണ്ടെന്ന, അവന്റെ ആൾക്കാരാ, ഭയങ്കര ശല്യം. ആക്സിഡന്റാ? അയ്യോ മോളെ, ശരിയായിട്ടില്ലേ? ശരിയായിട്ടുണ്ട്. കൊള്ളൂല്ലേ? ആ കൊള്ളു, അണ്ണൻ വരുമ്പോ കൊള്ളു കേട്ടാ. ഫ്ലെക്സ് കിട്ടിയാ? ആ എല്ലാം ഭംഗിയായിട്ടില്ലേ? പുറത്തിന് വെക്കാനുള്ളതാണ്, എല്ലാം സെറ്റാക്കണം. ഞാനൊന്ന് കാണട്ടെ. വേണ്ടാ രമേശ്, ഒന്ന് കാണിക്കടാ. വേണ്ട, ഇങ്ങോട്ട് കാണിക്ക രമേശ.
ആദരാഞ്ജലികൾ മാസൂദ. അഭിവാദ്യങ്ങളോട്. ഞാൻ പറഞ്ഞതല്ലേ എന്നാ കാണണ്ട കാണണ്ട. എടാ പന്നി ഇടാ പിടിക്കണല്ലേ പിടിക്കണല്ലേ. അവനെ കൊന്നോരെ തലരത്തിന്റെ കാലിക്ക് വെച്ചിട്ട് നീ പരിസരത്ത് വന്നത് കേട്ടോ. അവൻ ജീവിതത്തിൽ ഫ്ലക്സ് അടിച്ചേക്കരുത്. ആ സാറേ എവിടെത്തി? ആ ആ ഓ ഞാൻ വിടാം ആൾ വിടാം. ഫ്രണ്ടിൽ ഉണ്ടോ? തിരക്കിലായിരിക്കും. ആ ഓക്കെ സാർ. രക്തമൂറ്റാൻ പോവാ. മോനെ രമേശ കുട്ടാ വാ. എന്താണ് കഴിഞ്ഞ? കഴിഞ്ഞു. അതെ എം എൽ എയുടെ പി ഒരു 10 മിനിറ്റിലെത്തും. ആ നീ പോയി ആ ഗേറ്റിന് അവിടെ നിന്ന്. ആ ഈ എം എൽ എയുടെ പി എ കാണാൻ എങ്ങനെയിരിക്കും? രമേശോ അത് പിന്നെ ഞാൻ ജീവനോടെ ഇതുവരെ ഒരു എം എൽ എയുടെ പി എനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ എം എൽ എയുടെ പി എ കാണാനെ ഒരു മനുഷ്യനെ പോലെ ഇരിക്കും. അത്രയുള്ള ഇപ്പൊ എം എൽ എയുടെ വണ്ടി വയ്ക്കും ചെല്ല്. എം എൽ എയുടെ വണ്ടി നിനക്കറിയോ? എനിക്കറിയാം. എം എൽ എ എന്നൊക്കെ എഴുതി എനിക്കറിയാം. അറിയാം വേറെ മനുഷ്യനെ മണ്ടോ. പിന്നെ ഞാൻ ചോദിക്കും. പിന്നെ ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്തരായി ചെറുക്കനെ ഇങ്ങോട്ട് കേട്ടിട്ടൊന്നും പറഞ്ഞില്ലേ? എന്നെയും കൊറേ പേര് സാറേന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കും. ഞാൻ പോയി ചെറുക്കനെ കണ്ടൊന്ന് നോക്കും. അവനെ അറിഞ്ഞൂടാ അവാടെ ഇരിക്കത്തില്ലല്ലോ. പുറത്തിറങ്ങുമല്ലോ. ജോസ് ഉണ്ടല്ലോ ഒന്നും ഞൊടിച്ചോണ്ടല്ലോ. തൃപ്തിയായല്ല ഞാൻ അപ്പോഴേ പറഞ്ഞ. കാലക്കുറത്ത് താഴോട്ടെ. ഈ ആണത്. ഇതാണ് ഞാൻ പറഞ്ഞ തങ്കച്ച. ഇതാണ് തങ്കച്ചന്റെ വൈഫ്. ഇതാണ് ഞാൻ പറഞ്ഞ എം എൽ എയുടെ പി എ. എന്റെ ഒരു പ്രത്യേക ശുപാർശയിൽ വന്നതാണ്. ആനയല്ലല്ലോ അത് പിന്നെ പോലേ. ഈ ബുദ്ധിശൂന്യന്മാരോടൊക്കെ നമ്മളതിനെ സംസാരിക്കുന്ന തങ്കച്ച വളരെ വിഷമമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും നടത്തണമെന്ന് എം എൽ എ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവജനങ്ങളുടെ ആവേശവും രോമാഞ്ചവുമായ നമ്മുടെ നമ്മുടെ പേരെന്ന് പറഞ്ഞേട്ട ആ വാസൂട്ടൻ ഇവയുടെ ഒട്ടെ സ്ഥിതിക്ക് അദ്ദേഹത്തിന് തള്ളികളയാനും പറ്റത്തില്ല. ടാപ്പിംഗ് അന്നേ
എടാ നമ്മുടെ എംഎൽഎയുടെ പ്രൊഫൈലിംഗ് എടുത്തെ. ആ സർ. ഇതാരടേ? പുതിയ പേജാണല്ലേ? അല്ലാതെ ഇതാണ് ബർഗർ ഖലീഫ. ഇത് ബൂർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത വിളിക്കാറില്ലേ പോടാതെന്റെ നിന്റെ അപ്പൻ. ഇത് മറ്റേ പുളി ജനകീനാവാൻ വേണ്ടി അതാണ് സാർ. ആ കിട്ടിയാ നോക്കട്ടെ. ഓ എങ്ങനെയുണ്ട് എം എൽ എ? നല്ല ഉറക്കമായിരുന്നു, അതിനിടയില എങ്ങനെയുണ്ട്? ഇത് കൊള്ളില്ലേ? എന്റെ അറിപ്പൊരു അമ്മേ പൊട്ടി കാണല്ലേ. ശേ എന്തോ അവിടെ ഇത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവനെ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. സാർ എന്ത് പണിയാ കാണിച്ചേ? എന്ത് പണി? ഗിൽബർട്ട് മരിച്ചിട്ടില്ല, മരിക്കാൻ പോകുന്നേ ഉള്ളൂ. അബദ്ധമായാ സാറിപ്പ് ഇളക്കിയത് പാർട്ടിയുടെ അടിത്തറയാണ്. അടിത്തറ എടാ, ഒരു കാര്യം വിളിച്ച ഓർമ്മ വ്യക്തമായിട്ട് പറയണ്ടടാ. ചുമ്മാ അല്ല നീ ഒന്ന് ഒരിടത്ത് എത്താത്തത്, പാടോ. ഓ ദൈവമേ, ഇനി ആ തങ്കച്ചനെ മോദിക്ക് എങ്ങനെ നോക്കണേ? അണാ ഫ്രൂട്ടി പിന്നെ കൊറച്ചെനിക്ക് കോപ്പില്ല. താഴെ അവൾ ഇരിപ്പുണ്ട്, കൂടെ അവളുടെ പമ്പേ. ഹലോ ആ ചേച്ചി, ഇത് എവിടെ എത്താറായ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പെട്ടെന്നോ പെട്ടെന്നോ. നിങ്ങള് ഐസ്യുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ വന്ന ആളല്ലേ? അല്ലേ? അവിടെ എന്താ പ്രശ്നം? ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചേട്ടൻ അറിയോ? അറിയാവുന്ന വച്ചോ. പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. നിക്കുന്ന പയ്യനെ കണ്ടാ കണ്ടു. കാര്യം നമ്മളൊരു വേന ചെറിയൊരു ചുട്ടിക്കളി, അവന് പരസ്യവയ്ക്കൽ ഭാഗത്തുള്ള ഒരു ചേച്ചിയുമായിട്ട് എന്തൊരു തെറ്റപ്പ്. ഇതൊക്കെ നാട്ടുകാരിതെല്ലാം കൂടെ വളഞ്ഞിട്ട് പിടിച്ച് ഇതറിഞ്ഞ പെണ്ണിന്റെ അച്ഛൻ ബോധം കൊണ്ട് ടപ്പ നിർവഹിച്ച അയാൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇനി അയാൾക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ കൊണ്ടുവച്ച് കല്യാണം നടത്തിക്കാനുള്ള പ്ലാനാണ്. അതെ, പിന്നെ ഒരു കാര്യം, മാമൻ്റെ അടുത്ത് ആയതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഇത് വേറെ ആരും അറിയാൻ പാടില്ല, കേട്ടല്ലോ. തങ്കച്ചിന്റെ മോനെ നീയല്ലേ ഉണ്ടാക്കിയത്? അതുകൊണ്ട് നീ എന്നെ അനുഭവിച്ചോ? ഇവിടെ നാട്ടുകാരൊക്കെ ഇരിക്കുന്ന അല്ലേ ഞാൻ വല്ലോ? അല്ലടാ, ഞാൻ തന്നെ. അങ്കിളെ ഞാൻ തന്നെ അല്ലേ അവിടെ കിട്ടാൻ വന്നു, പിന്നെ എന്ത് വഞ്ചന? പിന്നെ ഞാൻ എന്തോ വേണം. അച്ഛ രാഹുല് തന്നണ്ട ബാ. എടീ നിന്റെ തന്തയ്ക്ക് മുടിഞ്ഞ പ്രാന്താണ്, വിളിച്ചോണ്ട് പോ. എനിക്കൊന്നും കേക്കണ്ട, വിളിച്ചോണ്ട് പോ. എന്ന് ചർദിച്ചോണ്ട് നിക്കണം, കൊണ്ടുപോ. കൊച്ചിനെ പഴപ്പിച്ചിട്ടുണ്ട്. എന്തുവാട ഇത്? എന്തൊക്കെ ഇവിടെ സംഭവിച്ചേ? എനിക്ക് അറിഞ്ഞൂടെ. ഓ പോടെ ഒന്ന്.
എന്ത്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. തന്നെ തന്നെ നല്ല ബെസ്റ്റ് ഫാമിലി. തന്നെ സുഭാഷ് I thought we were friends. But you betrayed me, Subhash. Subhash. I'm a kid. You know what? കുട്ടി വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. രാഹുലും നല്ലവനാ, പിന്നെ ഇവിടെ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്. അത് ഇപ്പൊ ശരിയാവും. കുടുംബങ്ങളെങ്കിൽ ത്രോയി അവിടെ എന്തോന്നില്ല ബഹളം. നിനക്ക് എന്റെ ഭർത്താവിനെ കിട്ടിയോളല്ലേ? ഇനി ഞാൻ തല്ല സംഭവിക്കില്ല ശോഭ. അമ്മേ ഇനി തല്ലരുത്, തല്ലോളോ ശേഷമില്ല. ശോഭേ ശോഭേ നീ എന്താ ഇവിടെ? നീ എന്താ നിലത്തിരിക്കുന്നേ? വാ വീട്ടിൽ പോവാ. ഞാൻ എന്താ നീ പറയുന്നേ? ഞാൻ പറയണെന്ന് കേക്ക്. എന്തിനാണ് ഞാൻ ഓടിയതല്ലേ? എന്തിനാ കെട്ടാൻ പോന്ന പെണ്ണാ വാ ശോഭ, പ്ലീസ് നമുക്ക് വീട്ടിൽ പോവാ. ഇല്ല ശോഭ, നീ വാ വാ വീട്ടിൽ പോവാ. ഒന്ന് വഴി തന്നെ എടി, നിന്റെ അച്ഛനെ മുഴുത്ത പ്രാന്താണ്. പോലീസിനെ കൊണ്ടുവരുന്ന എന്നെ പിടിപ്പിക്കാൻ. ഇതിനെന്നെ തൂക്കി കൊല്ലുവൊന്നുമില്ല, മനസ്സിലായ? അങ്ങോട്ട് മാറിനിക്കാം. ഹായ് പോലീസ്. പോലീസ് ഇവിടെ ആരെയും ഗിൽബർട്ടിന്റെ പേരൻസ്.
നീ ആരാ? എസ് ഐ ആവാൻ പോകുന്ന സബാഷ് സുബാഷ് സാർ. എസ് ഐ ആവാൻ പോണം. മാറിക്കട അങ്ങോട്ട്. ആരാ ഇവിടെ ഈ ഗിൽബർട്ടിന്റെ പേരൻസ് ആക്സിഡന്റായി കിടക്കണ? നിങ്ങളല്ല ഗിൽബർട്ടിന്റെ പേരൻസിനെ വിളിച്ചത്? ഞാനാ സാറെ തങ്കച്ച, ഗിൽബർട്ടിന്റെ അപ്പൻ. അപ്പൻ പിന്നെ ഞാനാരാ? എന്താ ഡോക്ടർ ചെയ്ത്? നാല് പേരോ? ഇതാകെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഗിൽബർട്ടിന്റെ അപ്പൻ തങ്കച്ചൻ ഇതാണ്. അതെ സർ. ഒരുമാതിരി അനാവശ്യം പറയരുത്. നിങ്ങൾ നാളെ കളിപ്പിക്കണോ? നമുക്ക് വീട്ടിൽ പോവാം. തലക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. സ്ത്രീ ഇവിടെ കിടന്ന് കരയണത് എന്റെ ചേച്ചിയാണ് സർ. നിന്റെ ചേച്ചിയോ? ഇവരെന്തിനാണ് ഇവിടെ കിടന്ന് കരയണത്? മീശോ ചേച്ചുള്ള അവൻ കാരണമാണ് സാറെ. പരിശുപിക്കൽ വാർഡിലെ യൂത്ത് വിങ് പ്രസിഡന്റ് ആണേ. ഇത് ഞാൻ നോക്കിക്കോളാം. ചേച്ചി എന്തിനു കുത്തിരിപ്പ് സമരം? വാ നീക്ക് പോവാം. ശോഭ നീ നീ എന്തിനാ ഇവനെയൊക്കെ പേടിക്കുന്നേ? ഞാൻ വന്ന കാര്യം പറയാം. ഗിൽബർട്ടിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി ഞങ്ങളുടെ ക്യാമറയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കാറ്. ആ കാറ് താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ വന്ന മക്കൾ ആരൊക്കെയാടാ? ആരുമില്ലടാ. മര്യാദക്ക് പറഞ്ഞോളണം. നീല നീല നീല. ഞാൻ മാത്രല്ല സാർ. പിന്നെ സാർ ദോഹനം കൂടെ ഉണ്ട് സാർ. ഇങ്ങോട്ട് വാടാ. പോയി പിടിച്ചോണ്ട് വാടോ സാർ. നീ തീർന്നടാ. ഞാൻ പോയി രണ്ടെണ്ണം കൊടുത്ത് പിടിച്ചോണ്ട് വരാം സാർ. മരകട നിങ്ങളാണോ വണ്ടിയിൽ വന്നത്? വാതർന്ന് പറയടാ. നിങ്ങളെ ഓരോരുത്തർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്? പക്ഷെ നിങ്ങളല്ല. വേറെ ആരാടാ കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച് പാതിരാത്രി ആ വണ്ടി ഓടിക്കണവൻ? അമ്മച്ചി നിങ്ങൾ എന്താ ഇവിടെ? ഗിൽബർട്ടിന്റെ ആത്മാവ് ഉണ്ട്. ഞാൻ കണ്ടറാ. നീ മാത്രല്ല കോപ്പേ, നിങ്ങൾ എല്ലാരും കണ്ടറാവനെ. മാറിയില്ലടേ, എന്തോ ഒന്ന് കാണിക്കണേ മോനെ. ഗിൽബർട്ട് നിനക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട്. അയ്യോ ഞാനല്ല ചേട്ടാ, അതെന്റെ കൂട്ടുകാരന്റെ ഫ്രണ്ട് ഗിൽബർട്ട്, വേറെ ഗിൽബർട്ട്. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ പച്ചക്ക് കൊളുത്തും. വാ ശോഭേ, നിന്നെ വണ്ടി അടിച്ചെന്ന് പറഞ്ഞാണ് പിള്ളേര് വീട്ടിൽ വന്നത്. എവിടാ മാറി തോന്നിക്കണത്തെ? മരുമോനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ശോഭയെ, സത്യത്തിൽ ഇതാ സംഭവിച്ചേ. നീ ആ പൊണ്ണത്തടിയും പറയുന്ന മണ്ടത്തരൊക്കെ വിശ്വസിച്ചല്ലോ. എന്നാലും എന്നോട് പറയായിരുന്നു. ശരിയാ, ഞാനപ്പോ അതൊക്കെ നിന്നോട് എങ്ങനെ പറയും? നിനക്കിപ്പോ മനസ്സിലായല്ലോ. മരുമോന്റെ കട്ട ഇപ്പൊ മനസ്സിലായ എന്താ സംഭവിച്ചതെന്ന്? ശ്രേയ,
ബാക്കി നടന്നത് മുഴുവൻ തെറ്റിദ്ധാരണ മാത്രമാണ്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ചതിക്കുമെന്ന്? ഏ, നിനക്കൊരു വെട്ടുകൈ കിടക്കട്ടെ, അങ്കിളിനൊരു ബണ്ണ എടുക്കട്ടെ. ബണ്ണ? അയ്യോ, ഇറ്റ്സ് മൈ കാർ, ഡ്രൈവ് സേഫ് മാൻ. അവിടെ കടയില്ലെന്നും മിണ്ടാതിരിക്കും ചേട്ടാ. അണ്ണാ ഒരു ചായ കുടിച്ചാലോ? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല ഗിൽബർട്ട്, ഒന്നും പറ്റിയിട്ടില്ല. യവൻ നിങ്ങൾ തള്ളിയിട്ട് കൊന്നാലോ? എല്ലാവനും പോയി. നിങ്ങൾ കൂടി ആളിറങ്ങണം. ചേട്ടൻ ചായ. ചേട്ടാ ഒരു കടി. ഒന്നോ രണ്ടോ ധൈര്യം എടുത്തോ. അണ്ണാ ശശി ഒന്നും വന്നേ. അപ്പോ നിങ്ങളെ ഗ്രാമം മൊത്തം ഒഴിപ്പിച്ചു തന്നു, വളരെ നന്ദിയുണ്ട്. എന്താളയാ എന്താ പ്രശ്നം?